നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു വാർത്ത ചർച്ച ചെയ്തത് അതിങ്ങനെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ കൊച്ചിയിൽ എത്തിയപ്പോൾ അവിടെ ക്ഷണിക്കാനായിട്ട് ഗവർണർ എത്തുകയായിരുന്നു എന്നാൽ പിന്നീട് അവ ക്ഷണിക്കുന്നവരുടെ പട്ടികയിൽ ഗവർണർ ഇല്ലാതെയായിരുന്നു ഗവർണറുടെ പേര് വെട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ട് കേന്ദ്രം ഇറക്കുകയായിരുന്നു അതിന് നൽകിയ വിശദീകരണം ഇങ്ങനെയായിരുന്നു പ്രധാനമന്ത്രി പ്രധാനമായും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ എത്തിയത് ഒരു രാഷ്ട്രീയ പരിപാടിക്കാണ് തന്നെ ഔദ്യോഗിക പരിപാടിക്കല്ല തന്നെ ഗവർണർ സ്വീകരിക്കാനായി എത്തേണ്ടതില്ല എന്നായിരുന്നു ഇത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ് ഗവർണർ അവിടെ വേണമെന്നും പ്രധാനമന്ത്രി സ്വീകരിക്കാൻ എത്തണമെന്നും ഉള്ള ലിസ്റ്റ് വന്നത് എന്നാൽ പിന്നീടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്ന ലിസ്റ്റിൽ ഗവർണർ ഇല്ലായിരുന്നു അദ്ദേഹം തിരിച്ചു പോരുകയായിരുന്നു എന്നാൽ ഇന്ന് അതിന്റെ എല്ലാം വാട്ടം തീർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നെഞ്ചും വിരിച്ച് നമ്മുടെ ഗവർണർ ഉണ്ടായിരുന്നു ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു ആന്റണി രാജു ഉണ്ടായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചു കാണും അവിടെ ശശി തരൂരും ഉണ്ടായിരുന്നു രാഷ്ട്രീയ ഭേദമന്യേ ശശി തരൂർ നോക്കിയത് വികസനം മാത്രമാണ് എല്ലാരിപ്പോഴും ശശി തരൂർ ഒരു ഉദാഹരണമായി മാറുകയാണ് അതുപോലെ തന്നെയാണ് ഈ ഘട്ടത്തിലും അദ്ദേഹം ഒരു പ്രധാനമായി മാറുന്നു തിരുവനന്തപുരത്തിന്റെ എം പി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ അവിടെ എത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അപ്പോഴും വലിയ രീതിയിലുള്ള തന്നെ ശശി തരന്റെ സാന്നിധ്യം ഏറെ എല്ലാവരും തന്നെ ഏറെ ചർച്ച ചെയ്യുകയാണ് തിരുവനന്തപുരം നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ അങ്ങനെ ഇളകി മറിയുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ കൊച്ചിയിൽ നിന്നും വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും എം പി ശശി തരൂരും ചേർന്നാണ് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയെ കൈകൾ ചേർത്ത് പിടിച്ചാണ് മോദി അഭിവാദ്യം ചെയ്തത് ശശി തരൂരിന് ഷേഖ് ഹാൻഡ്സ് കൊടുത്തും തോളിൽ തട്ടലും ഉണ്ടായി പിണറായിയോടും തരൂരിനോടും കുശലാന്വേഷണവും നടത്തി ഗവർണറോട് കൈകോപ്പിയായിരുന്നു അഭിവാദ്യം പിന്നീട് വന്ദേ ഭാരത് തീവണ്ടി ഉദ്ഘാടനം ചെയ്യാനായി വേദിയിലേക്ക് എത്തി കാറിന് മുന്നിൽ നിന്ന് ഇരുഭാഗത്തും അണിനിരുന്നവരോട് മോദി അഭിവാദ്യം പറയാൻ ഒട്ടും മടി കാണിച്ചില്ല അങ്ങനെ തിരുവനന്തപുരത്തെ ഇളക്കിമറിച്ച റോഡ് ഷോയായി മോദിയുടെ യാത്ര മാറി സുരക്ഷാ കാരണങ്ങളാൽ കുറച്ചു സമയം മാത്രമായിരുന്നു ഈ ഇടപെടൽ ഉണ്ടായിരുന്നത് പത്രയോടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മോദി എത്തി നിശ്ചയിച്ചതിലും ഏറെ വൈകിക്കൊണ്ടായിരുന്നു ആ വരവ് റോഡ് ഷോ ആയിരുന്നു ഇതിനെല്ലാം കാരണം സാധാരണ പ്രധാനമന്ത്രിയുടെ യാത്ര മുൻകൂട്ടി നിശ്ചയിക്കും അതിന് വിരുദ്ധമായാണ് ഇത്തവണ മോദിയുടെ കൊച്ചിയിലേയും തിരുവനന്തപുരത്തെയും റോഡ് ഷോ കൊച്ചിയിൽ കാൽനിടയായി യാത്ര ചെയ്ത മോദി തിരുവനന്തപുരത്ത് കാറിൽ നിന്നും പ്രവർത്തകരുടെ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു ബി ജെ പി അണികൾക്ക് അത് തീർത്തും ആവേശമായി ബി ജെ പിയുടെ സാധ്യതകളെ മോദി വാനോളം ഉയർത്തുന്നു എന്നാണ് വിലയിരുത്തുന്നത് കൊച്ചിയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയം പറഞ്ഞ മോദി തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാരിന്റെ വികസനം ചർച്ചയാക്കുകയായിരുന്നു തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിന് റെയിൽവേയുടെ സാധ്യത പരമാവധി ഉപയോഗിക്കാനാണ് മോദിയുടെ നീക്കം കേരളത്തിലേക്ക് സ്ഥിരമായി തന്നെ മോദി ഇനി എത്തുമെന്നാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ചിലത് മോദിയെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നും സമയമാകുമ്പോൾ അതെല്ലാം വെളിപ്പെടുത്തുമെന്നും ബിജെപി കേന്ദ്രങ്ങൾ പറയുന്നുമുണ്ട് ശംഖുമുഖത്ത് നാവികസേനയുടെ വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ വിമാനം ഇറങ്ങിയ മോദിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് തന്നെയാണ് സ്വീകരിച്ചത് റോഡ് ഷോ ആയാണ് മോദി മുന്നോട്ട് നീങ്ങിയത് വാഹനത്തിന്റെ വാതിൽ തുറന്ന എണീറ്റ് നിന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു ജനങ്ങൾ മോദിക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നത് ഫ്ളാഗ് ഓഫ് നടക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം ആ ട്രെയിൻ സി വൺ കോച്ചിൽ കയറുകയും ഉണ്ടായിരുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഏകദേശം നാല്പത്തിരണ്ടോളം വിദ്യാർത്ഥികളോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനായി വരച്ച ചിത്രങ്ങളും വന്ദേ ഭാരതമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു ഒരു വിദ്യാർത്ഥി മോദിയെക്കുറിച്ച് എഴുതിയ കവിതയും അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു കൊച്ചുവേളി തിരുവനന്തപുരം നെയ്മം റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള തിരുവനന്തപുരം മേഖലയുടെ വികസനം തിരുവനന്തപുരം സെൻട്രൽ വർക്കല ശിവഗിരി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതി തിരുവനന്തപുരം ഷൊർണൂർ സെക്ഷനിലെ തീവണ്ടികളുടെ വേഗം മണിക്കൂറിൽ കിലോമീറ്റർ ആക്കുന്ന പദ്ധതി എന്നിവയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കുന്നത് പ്രതീക്ഷയോടെയാണ് കനത്ത സുരക്ഷയാണ് തിരുവനന്തപുരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷയ്ക്കായി രണ്ടായിരം പോലീസുകാരെയാണ് തലസ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റിസർവ് ബറ്റാലിയൻ പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തി എത്തുകയും വലിയ തോതിത്തിന് സുരക്ഷാ കവചം അവിടെ ഒരുക്കുകയും ചെയ്തിരുന്നു ഒരു കാരണവശാലും കഴിഞ്ഞ ദിവസം ആ നാൽപ്പത്തി ഒൻപത് പേജിലുള്ള മോദിക്കുള്ള സുരക്ഷ അതായത് പ്രധാനമന്ത്രിയെ സുരക്ഷയായി എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് എത്തിക്കാനുള്ള ആ ഓരോ റോഡിലും നിൽക്കുന്ന പോലീസുകാരുടെ വിവരം അകമ്പടി വാഹനങ്ങളുടെ നമ്പർ എന്നിവയടക്കമുള്ള വിശദമായ ആ റിപ്പോർട്ടാണ് ചോർന്നത് അതുകൊണ്ട് തന്നെ ഏത് നിവരവും ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷേ ബെക്കനാ ആർക്കുള്ള ആർക്കുണ്ടാ ധൈര്യമെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നെഞ്ചും വിരി മോദി എല്ലാ റോഡുകളിലും ഇറങ്ങി നടന്നത് കഴിഞ്ഞ ദിവസം ഇന്നും സമാന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ തന്നെയായിരുന്നു നടന്നത് എന്തായാലും മോദി തരംഗം ആ ആവേശം അനന്തപുരിയിലെ ഓരോ ജനങ്ങൾക്കും ഒരു തീപ്പൊരിയായി തന്നെ മാറി എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും വലിയ തോതിലുള്ള ആ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്യാതെ വന്ദേ ഭാരത് അങ്ങനെ കുതിച്ചു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കഞ്ഞി യാത്രയിൽ വിശിഷ്ടപ്പെട്ട അതിഥികൾ മത മതമേലധ്യക്ഷന്മാർ അതുപോലെ തന്നെ പുരോഹിതന്മാർ വ്യത്യസ്ത മതങ്ങളിൽ പെട്ടുള്ള പ്രധാനപ്പെട്ട ജനങ്ങൾ അതുപോലെതന്നെ നടീനടന്മാർ അതുപോലെതന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ ആദ്യ കന്നി യാത്രയിൽ പതിനാല് സ്റ്റേഷനിലാണ് നിർത്തുന്നത് ഈ പതിനാല് സ്റ്റേഷനുകളിലും വ്യത്യസ്തമായ സ്റ്റേഷനിൽ നിന്ന് നിരവധി അനവധി വിദ്യാർത്ഥികൾ കയറും സൗജന്യമായിട്ടായിരിക്കും ഈ യാത്രയിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് പത്ത് ഇരുപതോടുകൂടിയാണ് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ എത്തിയത് അവിടെ നിന്നുള്ള യാത്രയ്ക്കിടെ വഴിയരികിൽ കാത്തുന്ന എല്ലാ ജനങ്ങളോടും അഭിസംബോധന ചെയ്താണ് അദ്ദേഹം നീങ്ങിയത് എന്തായാലും ആയിരക്കണക്കിന് പേരാണ് തിരുവനന്തപുരം നഗരത്തിലും മത്സരങ്ങളിലും പ്രധാനമന്ത്രി കാണാനായി തടിച്ചുകൂടിയത്